എലപ്പാറയിൽ നിന്നും ഹെലിവെറിയ എസ്റ്റേറ്റ് വഴി കുമളിയിലേക്കുള്ള റോഡ് വീതി കൂട്ടുന്നതിന് തടസ്സം നിൽക്കുന്ന എസ്റ്റേറ്റ് ഉടമയുടെ നടപടിക്കെതിരെയുള്ള അനിശ്ചിതകാല നിരാഹാര സമരം 5 ദിവസം പിന്നിട്ടു. പലതവണ ചർച്ച നടത്തിയിട്ടും പരിഹാരമാകാതെ വന്നതിനെ തുടർന്നാണ് സംയുക്ത സമരസമിതി നിരാഹാര സമരം തുടങ്ങിയത്. ഓഫ് റോഡ് സവാരിക്ക് പോകുന്ന വാഹനങ്ങളൊന്നുമല്ല ഇത്. ഹെലിബറിയിൽ നിന്നും പൂണ്ടിക്കുളം വരെയുള്ള ഭാഗത്തെ താമസക്കാരുടെ എല്ലാ ദിവസത്തെയും യാത്ര ഇങ്ങനെയാണ്. ഏലപ്പാറ, പീരുമേട്, വണ്ടിപ്പെരിയാർ, കുമളി എന്നീ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിലൂടെ വർഷങ്ങളായി കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. റോഡ് തകർന്നതോടെ ബസ്സുകളും സർവീസ് നിർത്തി. 9:30 ഞങ്ങൾ ക്ലാസ്സിൽ കയറണം, അപ്പോഴത്തേക്കും കൃത്യസമയത്ത് സ്കൂളിലെത്താൻ കഴിയുന്നില്ല. പിന്നെ വണ്ടിക്കൂലി തന്നെ 50 രൂപ, ഒരു ദിവസം ഡെയിലി 50 രൂപയാണ് വണ്ടിക്കൂലി തന്നെ. പിന്നെ തിരിച്ചെത്തുമ്പോഴത്തേക്കും ലേറ്റ് ആവുക. ജനങ്ങളുടെ ആവശ്യപ്രകാരം ഡീൻ കുര്യാക്കോസ് MP 5.5 കിലോമീറ്റർ റോഡ് നന്നാക്കാൻ 6 കോടി രൂപ അനുവദിച്ചു. എന്നാൽ ഹെലിബറിയ മുതൽ 1.5 കിലോമീറ്റർ റോഡിന് 5 മീറ്റർ വീതിയേയുള്ളൂ. 8 മീറ്റർ വീതിയുണ്ടെങ്കിലേ PMGSY നിർമ്മാണം നടത്താനാകൂ. ഹെലിബറിയ ടീ കമ്പനി വഴി കടന്നുപോകുന്ന റോഡിന് വീതി കൂട്ടാൻ തോട്ടമുടമ സമ്മതിക്കാത്തത് പ്രതിസന്ധിയായിരിക്കുകയാണ്. ജനപ്രതിനിധികളും കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഇടപെട്ടിട്ടും പരിഹാരമുണ്ടായില്ല. മാനേജ്മെന്റ് പറയുന്നത് അവർക്ക് കോമ്പൻസേഷൻ വേണമെന്നാണ്. ഇതിന്റെ വിട്ടുതരുന്നതിന് കോമ്പൻസേഷൻ വേണം. അക്വയറി തീർത്തോളം അക്വയറി തീർക്കാൻ നമുക്ക് PMGSY റൂൾസിലോ MLA ഫണ്ട് വരുമ്പോഴോ അല്ലെ PWD ഒന്നും അക്വയർ ചെയ്യാനായിട്ട് നമുക്ക് റൂൾസ് ഇല്ല. 2 ദിവസമായിട്ട് കമ്പനിയുടെ വാഹനങ്ങളൊന്നും ഓടുവാൻ ഈ സമരസമിതി സമ്മതിക്കുന്നില്ല. ഇനി കമ്പനിയുടെ അനധികൃത സ്ഥലം ഗവൺമെന്റ് പിടിച്ചെടുത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള ആവശ്യം കൂടി ഈ നാളെ തൊട്ട് സമരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുകയാണ്. പരിഹാരമുണ്ടായില്ലെങ്കിൽ കുട്ടികൾ അടക്കമുള്ളവർ അടുത്ത ദിവസം നിരാഹാര സമരത്തിനെത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.